ആശുപത്രി സംരക്ഷണ ബില്ലിൽ ഗവർണർ ഒപ്പിട്ടു. നിയമസഭ പാസാക്കിയ ബില്ലിനാണ് അംഗീകാരം നൽകിയത്. ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അക്രമം തടയാനാണ് പുതിയ നിയമം. സേഫ് സെയിൻ ലാബ്ദിനുണ്ട് വിവരങ്ങൾ നൽകാനായി. സേഫ് ആശുപത്രി സംരക്ഷണ ബില്ല് ഇനി നിയമമാവുകയാണ്, ഗവർണർ ഒപ്പിട്ടിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? കൊട്ടാരക്കര ആശുപത്രിയിൽ ഡോക്ടർ വന്ദന അക്രമത്തിന് മരണപ്പെട്ടതിന് പിന്നാലെയാണ് ആശുപത്രി സംരക്ഷണ നിയമം കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തത്. കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അതിക്രമം തടയുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ നിയമനിർമ്മാണം നടത്തിയത്. നിയമസഭ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ നിയമം പാസാക്കി ഗവർണർക്ക് മുന്നിലേക്ക് അയച്ചിരുന്നു. ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ അനുമതിയാണ് ഇനി വേണ്ടിയിരുന്നത്. ഗവർണർ ഇന്ന് അല്പസമയം മുമ്പ് ഈ ബില്ലിൽ ഒപ്പിട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടുകൂടി ആശുപത്രി സംരക്ഷണ നിയമം അത് പ്രാബല്യത്തിൽ വരികയാണ്. അതായത് ആരോഗ്യ പ്രവർത്തകർക്കും അതുപോലെ തന്നെ സെക്യൂരിറ്റി അടക്കമുള്ള ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും എതിരായ അതിക്രമം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ ഇനി മുതൽ പോലീസിന് കഴിയും. അതാണ് ആശുപത്രി സംരക്ഷണ നിയമം. ആ ബില്ലിനാണ് ഗവർണർ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇതോടുകൂടി സംസ്ഥാനത്ത് അത് നിയമമായി മാറിയിട്ടുണ്ട്. ശരി, സേഫ് സെയിൻ ലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.